ദ തിങ്സ് ഐ ക്യാൻ സേ അബൌട്ട് ദ ഡയറക്ടർ ആൻഡ് മെയിൽ ഫ്രണ്ട്ഷിപ്സ്. ഓഫ്, അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനെ കുറിച്ചും ആണുങ്ങളുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടാൽ ഞെട്ടും എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് അല്ലേ. ലോൾ ഫോർ വാട്ട്? ഡൂയിങ് ദ ജോബ് ഐ വാസ് പെയ്ഡ് ഫോർ ഓർ ദ സെക്ഷൽ അസോൾട്ട്. എന്താണത്? നന്ദി കാണിക്കത് തന്ന പൈസക്കുള്ള ജോലി ചെയ്തതിനോ അതോ ഞാൻ അനുഭവിച്ച ലൈംഗിക അതിക്രമണത്തിനോ? ഇതായിരുന്നു പ്രാപ്തിയുടെ മറുപടി. ഈ തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിനെ സംവിധായകനായിട്ടുള്ള ചിദംബരത്തെ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ. ഇദ്ദേഹത്തിന് ആദ്യ സിനിമ ആയിട്ടുള്ള ജാനേ മനു വൻ വിജയമായിരുന്നു അല്ലെ. നമ്മുടെ പാലും പഴവും ഗണപതിയുടെ സഹോദരനും കൂടിയായ ഇദ്ദേഹം ഇന്ന് ഇന്ത്യ സിനിമാ ലോകം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. കാരണം ആ ലെവലിലേക്ക് പുള്ളിക്കാരൻ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എത്തി എന്നുള്ളതാണ്. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതിന് വലുത് എന്താണ് വേണ്ടത് അല്ലെ. എന്തായാലും ഇന്ന് ഞാൻ ഈ വിഷയം എടുക്കാനുള്ള പ്രധാന കാരണം ചിദംബരത്തിനെതിരെ വന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മീറ്റു ടൈപ്പ് ആരോപണമാണ്. ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ആയിട്ടുള്ള ജാനേ മനുവിൽ അഭിനയിച്ച പ്രാപ്തി എലിസബത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കുറിച്ച് ചിലത് നമുക്ക് പറയാം. ആളൊന്ന് പരിചയപ്പെടുത്തി തരണല്ലോ അല്ലെ. പുരോഗമനവാദിയും ഫെമിനിസ്റ്റുമായ പ്രാപ്തി മറ്റു ചില വിവാദങ്ങളിൽ പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയറിലാണ്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ മുകേഷ് അംബാനിയുടെ മകനായിട്ടുള്ള ആനന്ദ് അംബാനിയുടെ വിവാഹം കഴിഞ്ഞ സംഭവം എല്ലാവരും അറിഞ്ഞു കാണല്ലോ. രണ്ടു ദിവസം മുന്നാണ് കഴിഞ്ഞത് അല്ലെ. അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. കാരണം മാർക്ക് സുക്കർബർഗ് അടക്കമുള്ള ലോക പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്ത വിവാഹമായിരുന്നു അത്. അന്ന് പ്രാപ്തി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറിയും കമന്റും വൻ വിവാദമായിരുന്നു. നമുക്ക് എന്തായാലും ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ദ മീഡിയ അറ്റൻഷൻ ഓൺ എ ബഞ്ച് ഓഫ് ഡിംവിറ്റ്സ് ഗാദേർഡ് ടു സെലിബ്രേറ്റ് ദ അഗ്ലി മാൻ ബീയിങ് വാലിഡേറ്റഡ് ബൈ ഹിസ് ഹോട്ട് ബ്രൈഡ് ഈസ് ദ പ്രോബ്ലം വി ആർ ലിവിംഗ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആനന്ദ് അംബാനിയെ കുറിച്ചും അംബാനി ഫാമിലിയെ കുറിച്ചും വളരെ മോശമായിട്ടാണ് അവിടെ പ്രാപ്തി പറയുന്നത് അല്ലെ. ആനന്ദിന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, പ്രത്യേകിച്ച് ഐ പി എൽ കാണുന്നവർക്ക്. കാരണം മുംബൈ ഇന്ത്യൻസിലെ മത്സരങ്ങളിലെല്ലാം ഡഗ്ഔട്ടിൽ എപ്പോഴും പുള്ളിക്കാരനുണ്ടാവും അല്ലെ. എന്തോ ഹോർമോണൽ തകരാറ് മൂലമോ മറ്റോ പുള്ളിക്കാരന് കുറച്ചധികം തടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കുറിച്ചാണ് പ്രാപ്തി വളരെ വൃത്തികെട്ട രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അഗ്ലി മാൻ എന്നാണ് ആനന്ദിനെ പ്രാപ്തി വിളിക്കുന്നത്. അതിസുന്ദരിയായ പെണ്ണിനെ വിവാഹം ചെയ്ത വിരൂപനായ മനുഷ്യൻ എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ സാരാംശം അല്ലെ. വിവാഹം പങ്കെടുത്തവരെ കുറിച്ച് പോലും മന്ദബുദ്ധികൾ എന്നുള്ളതാണ് പ്രാപ്തിയോട് അഭിസംബോധന ചെയ്തിട്ടുള്ളത് അല്ലെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ആപ്പിളിന് ഓണർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സും ഫേസ്ബുക്കിന് ഓണർ ആയിട്ടുള്ള സുക്കർബർഗൊക്കെ മന്ദബുദ്ധികളാണെന്നുള്ളതാണ് പ്രാപ്തിയോട് പറഞ്ഞു വെക്കുന്നത്. അവരെ മന്ദബുദ്ധികളാണെങ്കിൽ ബാക്കിയുള്ളവരെയും ഇവരെയും ഒക്കെ നമ്മൾ എന്താ ഇപ്പൊ വിളിക്കാം അല്ലെ. പ്രാപ്തിയുടെ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഈ കുട്ടിക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര വൈരാഗ്യം മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ട് അല്ലെ. അതാണ് ഇങ്ങനെ എക്സ്ട്രീം വാക്കുകൾ ഉപയോഗിക്കുന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എങ്ങനെങ്കിലുമൊക്കെ താരടിച്ച് കാണിക്കണം എന്നൊരു മനോഭാവമായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ ഒരു പോയിന്റ് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. കഴിഞ്ഞിട്ടില്ല പ്രാപ്തി ചേച്ചിയുടെ കുൽസിതങ്ങൾ, അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുന്ന മറ്റൊന്നുമില്ല ഗായ്സ്. ഈ ഇൻസ്റ്റാ സ്റ്റോറി വിവാദമായപ്പോൾ പുള്ളിക്കാരെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടെ വായിച്ച് നമുക്ക് ചിദംബരത്തിനെതിരെയുള്ള സെക്ഷൽ അസോൾട്ട് ആരോപണത്തിലേക്ക് വരാം. ഹി വോർ ബ്ലാഡ് ക്ലോസ്, ഹി ഹാഡ് ബാഡ് ഹെയർ, ഹിസ് മോം വോർ എ 500 ക്രോർ നെക്ലേസ് ആസ് ഹിസ് ഫാമിലി ട്രൈസ് ടു ടുക്ക് ദ ലിവ് ലൈഫ് ഹുഡ് ഓഫ് ഫാർമേഴ്സ് ഓൾ ഓഫ് വിച്ച് ഹി വിൽ ഇൻഹെറിറ്റ് ഹിസ് ബ്രദർ. ഐ മീൻ ദ സോൾ ഈസ് അഗ്ലി ആസിഫ് ഓൾ ദാറ്റ് മണി ഹി കുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ഗോട്ടൺ എ ഗുഡ് സ്റ്റൈലിസ്റ്റ് ആൻഡ് യു ദ ജോക്കർ ഡിഫെൻഡിങ് എ മില്യനെയർ ഹു ഹാസ് മൂസ്ഡ് ഓഫ് ഹിസ് കൺട്രി ടു മേക്ക് മണി. ഐ ഡോണ്ട് നോ ഹൗ യു ഫൈൻഡ് സിമ്പതി ഫോർ ജനോസിഡൽ ഫാമിലീസ് ബട്ട് ഗുഡ്. അംബാനിയ ഫാമിലിയെ മൊത്തമായിട്ട് അങ്ങോട്ട് താറടിച്ച് വെച്ചേക്കാണ് അല്ലെ. ആനന്ദ് അംബാനി ഇവിടെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ ഡ്രസ്സിങ് മോശമാണ്, അയാളുടെ മുടി എന്തിനും കൊള്ളത്തില്ല, അങ്ങനെ എങ്ങനെ എങ്ങനെ നിങ്ങളൊന്നും പറയിപ്പിക്കണ്ട. അവൻ നമുക്ക് 500 കോടിയുടെ നെക്ലേസ് ഉണ്ട്. അംബാനി ഫാമിലി ഇന്ത്യയെ കൊള്ളടിക്കുന്നു, കൂട്ടക്കൊല ചെയ്യുന്നു, എന്തോന്നുണ്ട് ഇതൊക്കെ. അംബാനി എന്താ ഇവർ പിടിച്ച് കടിച്ചോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഇതൊന്നുമല്ല ഗൈസ്, ഈ പ്രാപ്തി എന്ന് പറയുന്ന പുള്ളിക്കാര് സ്വയം വിശേഷിപ്പിക്കുന്നത് താൻ ഒരു പുരോഗമന ഫെമിനിസ്റ്റ് ആണെന്നുള്ളതാണ്. ഇവരുടെ പല വീഡിയോകളിലും സ്റ്റോറികളിലും ഒക്കെ ഇവർ ബോഡി ഷെയിമിങ്ങിനെതിരെയൊക്കെ ആഞ്ഞടിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് പബ്ലിക്കിൽ വന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ എഴുതി വെച്ചേക്കുന്നത്. പണക്കാരെ തെരുവിളിച്ചാല് ഭയങ്കര സപ്പോർട്ട് കിട്ടുമെന്ന് പുള്ളിക്കാർ പ്രതീക്ഷിച്ച് കാണും. പക്ഷെ നേരെ ഇവരിതായി പോയി സംഭവിച്ചത്, കൊന്നില്ലെന്നേ ഉള്ളൂ. എല്ലാരും കൂടെ അങ്ങ് പ്രാപ്തിനെ എടുത്ത് ഏറിട്ട് മലയാളികൾ എന്ത് സഹിക്കും അല്ലെ. പക്ഷെ ഇരട്ടത്താപ്പ് നമ്മൾ വെച്ച് പൊറപ്പിക്കൂല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരൊരു എക്സ്ട്രീം ഫെമിനിസ്റ്റ് ആണെന്നുള്ളതാണ്. അതായത് ഉപരി വിപ്ലവ ഫെമിനിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ആളുകളെ അറിയാലോ, പുരുഷന്മാർ ഇവർക്കൊരു വർഗ ശത്രുക്കളാണ്. താങ്കളെ വേട്ടയാടുന്ന ഒരു മൃഗമായിട്ടാണ് ഇവർ പുരുഷന്മാരെ കാണുന്നത്. അത് എത്ര നല്ല പുരുഷന്മാരാണെങ്കിലും ശരി, ഇത് ഞാൻ വെറുതെ തള്ളിവിടുന്നതല്ല. ഇത്തരത്തിലുള്ള ആളുകളുടെ കുറച്ച് വീഡിയോസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എഴുത്തുകൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലോണം മനസ്സിലാകും. വിപ്ലവം അടിപൊളിയാണ്, പക്ഷെ അത് ഉപരി വിപ്ലവമായാലോ സീൻ തന്നെയാണ്. എല്ലാത്തിനും നമ്മൾ മിതത്വം പാലിക്കണം അല്ലെ. എന്റെ അഭിപ്രായത്തിൽ ഈ ആന്റി ഫെമിനിസ്റ്റുകളെക്കാളും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ഈ കൂട്ടരെയാണ്. നല്ല രീതിയിൽ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ശല്യമാണ് ഈ പ്രാപ്തിയെ പോലുള്ള ആൾക്കാർ. കാരണം ഇവരുടെ എക്സ്ട്രീം ക്യാരക്ടർ കാരണം
ഈ ഫെമിനിസത്തെയും പുരോഗമനത്തെയും കുറിച്ചെല്ലാം സാധാരണക്കാർ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുള്ളതാണ്, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാൻ കാരണമാകുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതൊരു കാര്യത്തിലാണെങ്കിലും, അത് നല്ലതിലാണെങ്കിലും, എക്സ്ട്രീമിസം ഒട്ടും നല്ലതല്ല അല്ലെ? അമിതമായ അമൃതം വിഷമാണെന്ന് പറഞ്ഞ പോലെ. അപ്പൊ പ്രാപ്തിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ അല്ലെ? ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ വിവാദമാകാൻ പോകുന്ന ആ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് വരാം. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ ഇതിന്റെ ഒക്കെ തുടക്കം. ഇന്ദ്ര ലളിത ഹരിതകുമാർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കം ഇൻഫ്ലുവൻസർ, പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ട്. ഇൻഡിവിജ്വാലിറ്റി എന്നുള്ളതാണ് അതിന്റെ പേര്. ആ പ്രൊഫൈലിൽ മഞ്ഞുമൽ ഗേൾസ് എന്ന ഹെഡിങ്ങിൽ ഒരു പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്തു. അതിനടിയിൽ വന്ന കമന്റുകളിലാണ് പ്രാപ്തി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. നമുക്ക് എന്തായാലും പോസ്റ്റിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. മഞ്ഞുമൽ ഗേൾസ്, ഐ നോ, മഞ്ഞുമൽ ബോയ്സ് ഈസ് എ സർവൈവൽ ത്രില്ലർ ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡന്റ്. ആൻഡ് ഇഫ് വി മേക്ക് മഞ്ഞുമൽ ഗേൾസ് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് ഇൻസിഡൻസ് ദെൻ വി ക്യാൻ ഹാവ് റീൽസ് ആൻഡ് റീൽസ് ഓഫ് ഫുട്ടേജ് ഓഫ് വുമൺ ആസ്കിംഗ് ഫോർ പെർമിഷൻ ഫോർ ആൻ ഓവർനൈറ്റ് ട്രിപ്പ്. ഗേൾസ് വിൽ ക്യാൻസൽ ലാസ്റ്റ് മിനിറ്റ് സേയിങ് ഗോട്ട് മൈ പീരിയഡ് ബട്ട് യു നോ ദേർ ഇസ് പ്രഷർ ഫ്രം ഫാമിലി ലവർ ആൻഡ് എവറിബഡി ടു സ്റ്റേ ഹോം. മോസ്റ്റ് വിൽ ഹിയർ യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് വിത്ത് യുവർ ഹസ്ബൻഡ്. ഇപ്പോൾ മോള് വീട്ടിലിരുന്നാൽ മതി. ഇങ്ങനെ തുടങ്ങിയ ഒരു ആറോളം പേജുകൾ വരുന്നുണ്ട്. അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അതിനെ തർജ്ജമ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇവിടെ ഇപ്പൊ പറഞ്ഞെന്താണ്, മഞ്ഞുമൽ ബോയ്സ് എനിക്ക് കണ്ടു വളരെ ഇഷ്ടമായി, പക്ഷെ എന്നാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആണുങ്ങളുടെ കഥയ്ക്ക് അവസാനിപ്പിച്ച് ആ പെണ്ണുങ്ങളുടെ കഥ പറഞ്ഞു കൊടുങ്ങുക? ഒരു മഞ്ഞുമൽ ഗേൾസ് എന്നാണ് ഉണ്ടാവുക. മഞ്ഞുമൽ ബോയ്സ് ഒരു യഥാർത്ഥ സംഭവത്തെ കുറിച്ചുള്ള ഒരു സർവൈവൽ ത്രില്ലർ ആണെന്ന് അറിയാം. ഇതുപോലുള്ള യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു മഞ്ഞുമൽ ഗേൾസ് എടുക്കുകയാണെങ്കിലും, ഞാനൊരു ട്രിപ്പിന് പോയിക്കോട്ടെ എന്ന് വീട്ടിൽ ആണുങ്ങളുടെ പിന്നാലെ ചോദിച്ചു നടക്കുന്ന പെണ്ണുങ്ങളുടെ സീനായിരിക്കും അതിൽ പകുതിയും. പെർമിഷൻ കിട്ടിയാലും നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തേണ്ടി വരും. കാരണം നല്ല പെൺകുട്ടികൾ രാത്രി വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ടവരാണല്ലോ. ചുറ്റിനും പെണ്ണിനെ വേട്ടയാടാൻ വേണ്ടി കാമ കണ്ണുങ്ങളോടുകൂടി പുരുഷവർഗം തക്കം പാർത്ത് നിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾ എന്ത് ചെയ്താലും വീട്ടുകാരും സമൂഹവും അതിലെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. ഇനി സിനിമയിലെ പോലെ തന്നെ പെണ്ണുങ്ങൾ ടൂറ് പോയി ഗുഹയിൽ പെട്ട് കുഴിയിൽ വീണ് തിരിച്ചു വരികയാണെങ്കിലോ രക്ഷപ്പെട്ടുവെന്ന ആണുങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യത ഒന്നും ആയിരിക്കില്ല അവർക്ക് കിട്ടുക. അപ്പോഴും നിയമം തെറ്റിച്ചിട്ടല്ലേ പെണ്ണുങ്ങളെ അടങ്ങി ഒതുങ്ങിയിരുന്നോളും. ഇനി പടി ഇറങ്ങി പോകരുത് എന്നൊക്കെ ആയിരിക്കും സമൂഹം പറയുക. ഇനിയിപ്പോ എങ്ങനെ പെണ്ണുങ്ങൾ ഗുഹയിൽ വീണ് രക്ഷപ്പെട്ട കഥ സിനിമയായാലും അതിൽ അഭിനയിക്കുന്ന എല്ലാ ആളുകളും അതീവ സുന്ദരികളായിരിക്കണം. പെണ്ണുങ്ങളുടെ ശരീരത്തിലാണ് എല്ലാവർക്കും താല്പര്യം, അവളുടെ ധീരതയൊന്നും ആർക്കും വേണ്ട. എന്തൊക്കെയായാലും അഹങ്കാരി എന്ന പേര് മാത്രമായിരിക്കും പെണ്ണിന് ബാക്കിയാവുക. ഇതാണ് പോസ്റ്റ്. എന്റെ അമ്മ ഒരു വിധത്തിൽ അങ്ങ് വായിച്ച് തീർത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നും പറയേണ്ട മക്കൾ. ഇങ്ങനെ എന്താണ് ഇത് വായിച്ചപ്പോൾ തോന്നിയത്? എനിക്കിതോടുകൂടി ഒരു പുക പോണ ഫീലാണ് തോന്നിയത്. ജോക്സ് അപ്പാർ, ഇവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷെ എനിക്കിതെന്തോ വിമർശിക്കാനായിട്ട് ഒരു പോസ്റ്റ് ഇട്ട് പോരാണ് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഉപരി വിപ്ലവത്തിന്റെ പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയമൊന്നുമല്ലോ. നമുക്ക് കമന്റ് ബോക്സിലേക്ക് ചെല്ലാം. ഈ പോസ്റ്റ് വായിച്ച പ്രാപ്തി എലിസബത്ത് അതിനടിയിൽ ഒരു കമന്റ് ഇട്ടു. ദ തിങ്സ് ഐ ക്യാൻ സേ അബൌട്ട് ദ ഡയറക്ടർ ആൻഡ് മെയിൽ ഫ്രണ്ട്ഷിപ്സ്. ഓഫ്, എന്തായാലും അവിടെ ഇവിടെയും തൊടാതെ ഒരു കമന്റ് അല്ലേ. വായിക്കുന്നവരിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന വാക്കുകൾ അല്ലെ. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്, ഒരു വല്ലാത്ത മുഖമറിയുണ്ട് അല്ലെ. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനെ കുറിച്ചും ആണുങ്ങളുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടാൽ ഞെട്ടും എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് അല്ലേ, പോസ്റ്റ് അല്ല കമന്റ്. എന്തായാലും ഈ കമന്റിന് ഒരുപാട് റിപ്ലൈകൾ വരികയും പ്രാപ്തി അതിന് ഓരോന്നിനും പിടിച്ച് റിപ്ലൈ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. വാ നമുക്ക് അതിലേക്കൊന്ന് ചേക്കേറി നോക്കാം. Dude, you did your debut in the same director's film, right? നിങ്ങൾ ഇതേ സംവിധായകൻ ആദ്യ സിനിമയിൽ കൂടുതൽ അരങ്ങേറിയത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. ഇത് റിപ്ലൈ ആയിട്ട് ഒരാൾ ചോദിച്ചതാണ്. ചിദംബരത്തിന് ആദ്യ സിനിമ ആയിട്ടുള്ള ജാനമനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. പ്രാപ്തി അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അയാളുടെ കമന്റിന് പ്രാപ്തി കൊടുത്ത മറുപടിയാണ് ഇപ്പൊ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. ലോൾ ഫോർ വാട്ട് ഡൂയിങ് ദ ജോബ് ഐ വാസ് പെയ്ഡ് ഫോർ ഓർ ദ സെക്ഷൽ അസോൾട്ട്. ഇതാണ് ഇതിന് പ്രാപ്തിയുടെ മറുപടി. ഇതിന് തൊട്ടും ഇതിന് റിപ്ലൈ ആയിട്ട് ഒരാളും കൂടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് മറുപടി ആയിട്ടാണ് പ്രാപ്തി ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത്. ആ കമന്റ് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് ഹാസ് ലെഫ്റ്റ് ദ ചാറ്റ് എന്നുള്ളതാണ് ആ കമന്റ്. അതായത് ആദ്യ സിനിമയിൽ അവസരം നൽകിയ സംവിധായകന് കുറച്ചൊക്കെ നന്ദി ആവാന്നുള്ളത്. ഈ രണ്ട് കമന്റിനും പ്രാപ്തി കൊടുത്ത മറുപടിയാണ് നമ്മളിപ്പോ തൊട്ടും വായിച്ചത്. എന്താണത്? നന്ദി കാണിക്കത് തന്ന പൈസക്കുള്ള ജോലി ചെയ്തതിനോ അതോ ഞാൻ അനുഭവിച്ച ലൈംഗിക അതിക്രമണത്തിനോ? ഇതായിരുന്നു പ്രാപ്തിയുടെ മറുപടി. അതായത് ചിദംബരം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇൻഡയറക്റ്റായി ഇവിടെ പ്രാപ്തി പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഒരുപാട് പേർ ഈ കമന്റിന് താഴെ ഈ ആരോപണത്തിന് ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഈ പറഞ്ഞവരെ മൊത്തം പ്രാപ്തി കളിയാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആണുങ്ങളാണ്, നിങ്ങളോട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രാപ്തിയോട് താഴ്ത്തി കിട്ടി സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള മറുപടിയാണ് ഓരോ കമന്റിനും നൽകുന്നത്. അയാൾ എന്നോട് ചെയ്ത ക്രൂരത നിങ്ങൾക്ക് പ്രശ്നമല്ല, ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെയാണ് പ്രാപ്തി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ പ്രാപ്തി ഉന്നയിച്ചിട്ടുള്ളത്. അത് സത്യമാണോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇതിനെ കുറിച്ച് മറ്റൊരു വിശദീകരണവും ഈ വീഡിയോ ചെയ്യുന്നത് വരെ പ്രാപ്തിയിൽ നിന്നോ ചിദംബരത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ കോൺസിക്വൻസസ് ചിദംബരം നേരിടുക തന്നെ വേണം. മറിച്ച് എല്ലാവരും പറയുന്ന പോലെ ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണെങ്കിൽ പ്രാപ്തി ഇതിന് ഉത്തരം നൽകേണ്ടി വരും. എന്തായാലും പണ്ടത്തെ പോലെ ഒരു പെണ്ണ് വന്ന് അങ്ങ് മീറ്റു ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും ചാടി വീണ് സപ്പോർട്ട് കൊടുക്കാൻ നമ്മളില്ലേ?
കാരണം ചരിത്രം അങ്ങനെയാണല്ലോ. എല്ലാം കൂടെ എപ്പോഴാണ് തിരിഞ്ഞു കൊത്തുക എന്ന് നമുക്ക് പറയാൻ പാടില്ല. ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണല്ലോ. സത്യം പുറത്തു വരട്ടെ. എന്തായാലും നിലവിൽ ഇപ്പോ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു സംവിധായകനെ കുറിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അതിന്റെ വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം പ്രാപ്തിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എവിടെയും തുടർന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇത്രയും പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിക്ക് അതിനൊരു വിശദീകരണം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകട്ടെ. സെക്ഷൽ അസോൾട്ടാണ് കേസ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. എന്തായാലും നിലവിൽ ഗാലറി പ്രാപ്തിക്കെതിരെയാണ്. ഇവരുടെ റീസെന്റ് ആയിട്ടുള്ള വിവാദങ്ങളും നിലപാടിൽ ഇരട്ടത്താപ്പുമെല്ലാം അതിനൊരു കാരണമാണെന്ന് തന്നെ വേണം കരുതാൻ. ഇവരുടെ ആരോപണങ്ങൾ ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. വെറും ഒരു പബ്ലിസിറ്റി സ്റ്റെൻഡാണെന്നുള്ളതാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത്. പക്ഷെ അവിടെ എന്നെ കോഴിക്കൊരു ചോദ്യം അതല്ല. ഒരു പെണ്ണ് വെറും ഒരു പബ്ലിസിറ്റി സ്റ്റെൻഡിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് പോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും? അതൊരു ചോദ്യം തന്നെയാണ് അല്ലെ? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.